നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, പക്ഷേ കേരളത്തിൽ അവരാണ് ഭരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ പ്രാദേശിക തലത്തിൽ നടത്തുന്ന പലതരം അതിക്രമങ്ങൾക്കെതിരെ, പലതരം ജനദ്രോഹ നടപടികൾക്കെതിരെ, കൊള്ളക്കെതിരെ, കൊലക്കെതിരെ, ബലാത്സംഗത്തിനെതിരെ, മോഷണങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ ശബ്ദം ഉയർന്നു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനി കുറച്ച് നാൾ കൂടിയുള്ളൂ ഭരണം. അതുകൊണ്ട് മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്ത്, ഇത് പ്രയോജനപ്പെടുത്തി എല്ലാവിധ താന്തോന്നിത്തരങ്ങളും പ്രാദേശിക തലത്തിൽ കാണിക്കാം എന്ന നിലപാടാണ് ഈ സി പി എമ്മിന്റെ ചില പ്രാദേശിക നേതാക്കൾ വച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി ജില്ലയിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് വീട്ടിൽ കയറി പുരാവസ്തുക്കൾ മോഷ്ടിച്ചത്. ഇതിനു മുൻപ് പലവട്ടം ആൾക്കാരെ ഭീഷണിപ്പെടുത്തി, വസ്തു ഇടപാടിൽ ഇടപെട്ട് ഭീഷണിപ്പെടുത്തി, ആൾക്കാരെ കൊല്ലുമെന്ന് പറഞ്ഞു, പലതരത്തിൽ സ്ഥലം കയ്യേറി, അങ്ങനെ ഒരുപാട് നിരവധി അനവധി ദുഷ്പ്രവർത്തികളാണ് ഈ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ കേരളത്തിലാകെ ഇപ്പോൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും പിന്തുണ ഇവർക്ക് പാർട്ടിയാണ്. പാർട്ടിയുടെ നയങ്ങൾ ഇവരെ സംരക്ഷിച്ചുകൊള്ളും, ഇവരുടെ പ്രവർത്തികൾക്ക് തീവ്രത പോരാ, പാർട്ടി തന്നെ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന ഒരു വിശ്വാസമാണ് ഇവർക്ക് ഉള്ളത്. കാരണം എന്തും കാണിക്കാം, ജനങ്ങളുടെ മേൽ കുതിര കയറാം, പഞ്ചായത്തുകൾ തോറും താന്തോന്നിത്തരങ്ങൾ കാണിക്കാം, സ്ഥലം എഴുതി വാങ്ങാം, ആൾക്കാരെ ഭീഷണിപ്പെടുത്താം, കൊല്ലാം, തല്ലാം, എന്തും ചെയ്യാം, മോഷ്ടിക്കാം, പീഡിപ്പിക്കാം, എന്തും ചെയ്യാം എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ദ്രോഹം നിമിത്തം കൂട്ടമായി ആത്മഹത്യ ചെയ്യുമെന്ന് സി പി എം ബ്രാഞ്ച് അംഗം തന്നെ പരാതിപ്പെട്ടിരിക്കുന്നു. സി പി എംകാർക്ക് പോലും രക്ഷയില്ല. സി പി എമ്മിനുള്ളിൽ തന്നെ അവർ പരസ്പരം ഭീഷണിപ്പെടുത്തുകയും പരസ്പരം ഇതുപോലെയുള്ള ഉപദ്രവങ്ങൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇതെന്ത് പാർട്ടിയാണ്? കൂട്ടമായി ആത്മഹത്യ ചെയ്യുമെന്നാണ് സി പി എം ബ്രാഞ്ച് അംഗം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സി പി എം കുന്നിക്കോട് ഏരിയ കമ്മിറ്റി അംഗം സജികുമാറിനെതിരെ ചെങ്ങമനാട് കല്ലറക്കോണം ബ്രാഞ്ച് അംഗവും പിന്നാക്ക സമുദായ അംഗവുമായ സുമതി എന്ന സ്ത്രീയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പരാതി നൽകിയിരിക്കുന്നത്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരെ ഏതൊക്കെ തരത്തിൽ ദ്രോഹിക്കാമോ അത്തരത്തിലൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ചെയ്യുന്നത് എന്നാണ് ഈ സ്ത്രീ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് നടപടി ഉണ്ടാകും, എന്ത് നടപടി എടുക്കും എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. പിന്നാക്ക സമുദായ അംഗമായ തന്നെ നിരന്തരം ഈ സജികുമാർ എന്ന വ്യക്തി പീഡിപ്പിക്കുകയാണെന്നും ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയെന്നും ഈ സ്ത്രീ ആരോപിക്കുന്നു. ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ല, അനുവാദമില്ലാതെ വസ്തുവിന്റെ കരമടച്ച് പറ്റുചീട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ചില ബാങ്കുകളുമായി ബന്ധപ്പെട്ട വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി, തുടർന്നാണ് ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയത്. സി പി എം ഏരിയ സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുകയേ നിവർത്തിയുള്ളൂ എന്ന് പറയുന്നു. 20 വർഷമായി സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന തനിക്ക് നേരിട്ട പീഡനത്തിനെതിരെ സംസ്ഥാന നേതൃത്വം നടപടിയെടുക്കണം എന്നാണ് സുമതി എന്ന സ്ത്രീ ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാർട്ടിക്ക് വേണ്ടി, സി പി എം എന്ന പാർട്ടിക്ക് വേണ്ടി 20 വർഷമാണ് ഈ സ്ത്രീയും കുടുംബവും കൊടി പിടിച്ചത്, മുദ്രാവാക്യം വിളിച്ചത്, പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചത്. എന്നിട്ടും അവർക്ക് ഈ ഒരവസ്ഥയാണെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ബി ജെ പി കാരൻ്റെയോ കോൺഗ്രസ്സുകാരൻ്റെയോ ലീഗുകാരൻ്റെയോ ഒക്കെ അവസ്ഥ എന്താകും? ഒരു തരത്തിലും രാഷ്ട്രീയമായി തന്നെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഒരു തരത്തിലും മനുഷ്യനെ മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ, പിന്നാക്ക വിഭാഗക്കാരെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നതാണോ ഈ പാർട്ടിയുടെ നയം എന്ന് ഈ സ്ത്രീയുടെ പരാതി കേട്ട് നാട്ടുകാർ തന്നെ ചോദിക്കുകയാണ്. വളരെ കഷ്ടമാണ് ഈ അവസ്ഥ. ഇങ്ങനെ പോയാൽ സി പി എമ്മിന് ഭരണത്തുടർച്ച പോയിട്ട് ഇനി ആജീവനാന്തം ഇവിടെ ഭരണം കിട്ടുമെന്ന് പോലും തോന്നുന്നില്ല. മുതിർന്ന പല സഖാക്കളും പാർട്ടി വിട്ട് ബി ജെ പിയിലും കോൺഗ്രസിലും ചേർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയത്ത് എത്രയോ അധികം പേർ ബി ജെ പിയിലും കോൺഗ്രസിലും ചേർന്നതായുള്ള വാർത്തകൾ വന്നു. അങ്ങനെ നിവർത്തികെട്ട്, അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇവിടെ പീഡനവും നേതാക്കന്മാരുടെ തൻപോരിമയും നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തുന്നു, കുട്ടി നേതാക്കന്മാർ, ചോട്ടാ നേതാക്കന്മാർ അഴിഞ്ഞാടുന്നു, ഇതൊക്കെയാണ് ഈ പാർട്ടിയുടെ നയങ്ങൾ. ഇതെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇതെന്ത് കമ്മ്യൂണിസമാണ്, ഇതെന്ത് സോഷ്യലിസമാണ്, ഇതെന്ത് ജനാധിപത്യമാണ് എന്ന് പൊതുജനം ചോദിച്ചാൽ വല്ലതും മറുപടി പറയാനുണ്ടോ സി പി എം നേതാക്കൾക്ക്? പ്രിയപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ജില്ലാ ഭരണകൂടങ്ങളും, ക്ഷമിക്കണം, ജില്ലാ നേതൃത്വങ്ങളും, സി പി എമ്മിൻ്റെ തന്നെ ജില്ലാ നേതൃത്വങ്ങളും ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് നമുക്ക് ഒക്കെ പറയാനുള്ളത്. പൊതു വികാരം മനസ്സിലാക്കി, പൊതുബോധം മനസ്സിലാക്കി, പൊതുജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി ഒന്ന് ഇടപെടണം. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കരുത്, ഇങ്ങനെ ജനങ്ങളെ പീഡിപ്പിക്കരുത്, ഇങ്ങനെയല്ല പാർട്ടി ചെയ്യേണ്ടത്. ജനങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിലും അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാനും, അവരെ പീഡിപ്പിക്കാനും, വേദനിപ്പിക്കാനും, കള്ളക്കേസിൽ കൊടുക്കാനും, ബുദ്ധിമുട്ടിക്കാനും എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്നത് എന്ന് ആരായാലും ചോദിച്ചു പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമയി.